സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്നൊക്കെ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് നാസിഹ. എവിടെ നിന്ന് വിളിക്കുന്നു നാസിഹ്? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ, നാസിഹ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നത്? അഞ്ചിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? മണ്ണാർക്കാട് തന്നെയാണ്. ഓക്കെ, നാസിഹിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അനിയനും അനിയത്തിയാണ്. അപ്പൊ നാസിഹിനെ ഹെൽപ്പ് ചെയ്യാൻ അടുത്ത ആരുമില്ലേ? ഉപ്പയുണ്ട്. ഓക്കെ, നാസിഹ് ജനറൽ നോളജ് ഒക്കെ നന്നായിട്ട് അറിയാമോ? നാസിഹിന് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ സംസം ജ്വല്ലേഴ്സ് ഇപ്രാവശ്യം ഗോൾഡ് കോയിനും ട്രോഫിയും ആണ് വിന്നേഴ്സിന് നൽകുന്നത്, അതറിയാമോ? ആ, അപ്പോ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആവാൻ വേണ്ടിട്ട് ശ്രമിക്കാം. സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റബ്ബർ പാൽ ഖരമാവാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു എന്താണ്? റബ്ബർ പാൽ ഖരമാവാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു എന്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: സൾഫർ, അമോണിയ, കാർബോണിക് ആസിഡ്. ഓപ്ഷൻ എ സൾഫർ, ഓപ്ഷൻ ബി അമോണിയ, ഓപ്ഷൻ സി കാർബോണിക് ആസിഡ്. സൾഫർ. സൾഫർ ആണോ? ഉറപ്പിക്കുകയാണോ? കാർബോണിക് ആസിഡ്. ഓപ്ഷൻ സി. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി, അമോണിയ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല നാസിഹ്, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് മണ്ണാർക്കാട് നിന്നും നാസിഹ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹന. ഷഹന. ഓക്കെ, ഷഹന എവിടെ നിന്ന് വിളിക്കുന്നു? കൊമ്പങ്കല്ല്. കൊമ്പങ്കല്ല്. ഓക്കെ, ഷഹനയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഓക്കെ, ഷഹന പഠിക്കുന്നുണ്ടോ? പ്ലസ് ടുല് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താണ്? സഹീർ. സഹീർ. ആള് നാട്ടിൽ തന്നെയാണോ? നാട്ടിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ മുൻപ് വിളിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രോഗ്രാമില്? ഇല്ല, ഇല്ല, വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് വിളിക്കുകയാണ്. സംസം ജ്വല്ലേഴ്സിന് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ 5 വർഷം, ഓപ്ഷൻ ബി 10 വർഷം, ഓപ്ഷൻ സി 3 വർഷം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 3 വർഷം. ഉറപ്പിക്കുകയാണോ? ഹലോ, ഉറപ്പിച്ചോട്ടെ. കറക്റ്റ് ആൻസറാണ്. ഇനി 2 ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ട്, മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ.
കേരള ചരിത്രത്തിലെ ആദ്യ ഏക മുസ്ലിം രാജവംശം ഏതാണ്? കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? കേരള ചരിത്രത്തിൽ തന്നെ ആകെ ഒരു മുസ്ലിം രാജവംശമാണ് ഉള്ളത്. ഏതാണ് ആ രാജവംശം? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ അറയ്ക്കൽ, ഓപ്ഷൻ ബി ചിറക്കൽ, ഓപ്ഷൻ സി കുഞ്ഞാലി. ഓപ്ഷൻ സി കുഞ്ഞാലി. ഓപ്ഷൻ സി കുഞ്ഞാലി. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. അറയ്ക്കലായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ മണ്ണാർക്കാട് നിന്ന് നൂർ മുഹമ്മദ് വിളിക്കുന്നത്. മണ്ണാർക്കാട് നിന്നും നൂർ മുഹമ്മദ്. ഓക്കെ, ഇക്ക എന്താ ചെയ്യുന്നത്? ഞാൻ ടൈലറാണ്. ടൈലറാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് വൈഫ്, രണ്ട് ആൺകുട്ടികള്, ഒരു പെൺകുട്ടി. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമില് ഇക്ക മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല. ആദ്യമായിട്ട് വിളിക്കുകയാണ്. ആദ്യമായിട്ട് വിളിക്കാണ്. ഓക്കെ, അപ്പൊ സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ? ഇക്ക പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഗോൾഡ് കോയിനും ട്രോഫിയും ഉണ്ടായിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡൂ ദ ഫൈവ് ആരംഭിച്ച കമ്പനി ഏതാണ്? കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഡൂ ദ ഫൈവ് ആരംഭിച്ച കമ്പനി ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇതിൻ്റെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഫേസ്ബുക്ക്, ഓപ്ഷൻ ബി ട്വിറ്റർ, ഓപ്ഷൻ സി ഗൂഗിൾ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആണോ? ഫേസ്ബുക്ക് ആണോ? ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഫേസ്ബുക്ക്, ഓപ്ഷൻ ബി ട്വിറ്റർ, ഓപ്ഷൻ സി ഗൂഗിൾ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ട്വിറ്റർ. അതാണോ? അതെ. ട്വിറ്റർ ഉറപ്പിക്കുകയാണോ? ഓപ്ഷൻ ബി ആണോ പറഞ്ഞത്? ഗൂഗിൾ ആണ്. ഉറപ്പിക്കുകയാണ്? ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, താങ്ക് യു. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ്? കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ്? നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്ന ദിവസം. വൗ, ആൻസർ നമ്മുടെ ഓപ്ഷൻസ് കൂടെ തരാതെ തന്നെ ഇക്ക പറഞ്ഞിരിക്കുകയാണ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അപ്പോ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഓപ്ഷൻസ് ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേശീയ നിയമ സാക്ഷരതാ ദിനം എന്നാണ്? ദേശീയ നിയമ സാക്ഷരതാ ദിനം എന്നാണ്? അംബേദ്കറിന്റെ ജന്മദിനല്ലേ? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല. ദേശീയ നിയമ സാക്ഷരതാ ദിനം, ക്ലൂ എന്ന് പറഞ്ഞാല് നവംബറിലാണ്, നവംബർ 5-ന് 15-ന് ഇടയിലാണ്. അത് നവംബർ 5 6 8 9 10. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ ഈസി ആക്കിയിട്ട് തരാം. നവംബർ 5-ന് 10-ന് ഇടക്കാണ്. 5-ന് 10-ന് ഇടക്കാണ്.
അതെ, അഞ്ചിനും പത്തിനും ഇടക്കാണ്. ചോദ്യം, ദേശീയ നിയമ സാക്ഷരതാ ദിനം നവംബർ എത്രയാണ്? നവംബർ 5 ആണോ, 6 ആണോ, 9 ആണോ, 10 ആണോ? നവംബർ 10 ശാസ്ത്ര ദിനമാണ്. നവംബർ 10 ശാസ്ത്ര ദിനം അറിയാം, അതാണോ? അപ്പൊ അതാവാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്, അതാണിപ്പോ ഓർമ്മയില് വരുന്നത്. ഇത് ഉത്തര നിങ്ങൾ പറഞ്ഞ സംഭവം അല്ല, നിയമ സാക്ഷരതാ ദിനമാണ് ഇത്. സാക്ഷരതാ ദിനം അല്ലേ? കർച്ചീഫല്ലാതെ വഴിയൊന്നുമല്ല. നവംബർ 5-ന്റെയും 10-ന്റെ ഇടയിൽ അല്ലേ? അതെ, 5-ന്റെയും 10-ന്റെ ഇടയിൽ. നവംബർ 8. 8 ആണോ? ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. നിങ്ങളെ രണ്ട് ആൻസർ അത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൂടെ രണ്ട് ആൻസർ നല്ല ഈസി ആക്കിയിട്ട് നിങ്ങളെ ആൻസർ പറഞ്ഞ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലൂസ് തന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നവംബർ 8 പറഞ്ഞു, പിന്നെയും പറഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങള് പറഞ്ഞ ഈ 3 എണ്ണത്തിലും 1 ഉത്തരമാണ്. നവംബർ 7. നവംബർ 7 ആണോ? അല്ല, നവംബർ 9 ഉറപ്പിച്ചു. ഇനി പോട്ടെ, നവംബർ 9 ഉറപ്പിക്കുകയാണ്. അപ്പൊ നൂർ മുഹമ്മദ് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗോൾഡ് കോയിനും ട്രോഫിയും ഇക്കെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് നൂർ മുഹമ്മദ് ഇക്ക ആയിരുന്നു. ഇക്ക നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോളർ റീച്ചിങ്ങിലാണ്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ജിൻഷിയ. ജിൻഷിയ, ഓക്കെ. ജിൻഷിയ എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ജിൻഷിയ മോൾ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നേ? ഹലോ ഹലോ, എത്രയിലാ ജിൻഷിയ മോള് പഠിക്കുന്നേ? 8-ല്. 8-ലാണ് പഠിക്കുന്നേ? ഏത് സ്കൂളിലാ പഠിക്കുന്നേ? MES-ലാണ് പഠിക്കുന്നേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് മോളുടെ? വീട്ടില് പാപ്പ, അനിയത്തി, ഉമ്മ, മാമ. ഓക്കെ, എല്ലാരും സുഖായിട്ടിരിക്കുന്നോ? മോള് സംസം ജ്വല്ലേഴ്സില് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പൊ ഇനി തീർച്ചയായിട്ടും അവിടെ ഒന്ന് പോവാ. മോൾക്ക് ഗോൾഡ് ഒക്കെ ഇഷ്ടല്ലേ? ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യാ പോയിട്ട്. ഓക്കെ, അപ്പൊ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ട്രോഫിയും അതുപോലെ തന്നെ ഗോൾഡ് കോയിനും ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് വിന്നർക്ക്. മോള് പ്രോഗ്രാമിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് വിന്നർ ആവണ്ടേ? അപ്പൊ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല സ്ഥാപിച്ച രാജാവ് ആരാണ്? തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല സ്ഥാപിച്ച രാജാവ് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഉത്രം തിരുനാൾ, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. ക്വസ്റ്റ്യൻ, തിരുവനന്തപുരത്ത് വാനനിരീക്ഷണശാല സ്ഥാപിച്ച രാജാവ് ആരാണ്?
ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഉത്രം തിരുനാൾ, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞാലും മതി. സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ ഉറപ്പാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1991 ഏപ്രിൽ 18 കേരള ചരിത്രത്തിലെ പ്രാധാന്യം എന്താണ്? 1991 ഏപ്രിൽ 18 കേരളത്തിൽ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്, അത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പെരുമൺ ദുരന്തം, ഓപ്ഷൻ ബി പൈപ്പിൻ മധ്യ ദുരന്തം, ഓപ്ഷൻ സി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. ഹലോ. ഓപ്ഷൻ എ പെരുമൺ ദുരന്തം ഉണ്ടായി, ഓപ്ഷൻ ബി വൈപ്പിൻ മധ്യ ദുരന്തം ഉണ്ടായി, ഓപ്ഷൻ സി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. ഇതിലേതാണ് സംഭവിച്ചത്? ഏപ്രിൽ 18 1991 ഏപ്രിൽ 18 ഇതിലെന്താണ് സംഭവിച്ചത്? എ ആണോ ബി ആണോ സി ആണോ? പെരുമൺ ദുരന്തം ഉണ്ടാവുകയാണോ ചെയ്തിട്ടുള്ളത്, വൈപ്പിൻ മധ്യ ദുരന്തം ഉണ്ടാവുകയാണോ ചെയ്തിട്ടുള്ളത്, അതോ സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചു. അത് ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളണം കേട്ടോ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇതുപോലെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദേശീയ വനിതാ കമ്മീഷന്റെ അല്ല, സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലൂ ആയിട്ടുള്ളത് 2-നും 10-നും ഇടയിലാണ്, 2 വർഷത്തിനും 10 വർഷത്തിനും ഇടയിലുള്ള വർഷമാണ്. എത്ര വർഷമായിരിക്കും? 2 വർഷമാണോ 3 വർഷമാണോ 4 വർഷമാണോ അതോ അതുവരെ 10 വർഷമാണോ? ഇതിനിടയിലുള്ള ഏത് വർഷമാണ്? 2 വർഷത്തിനും 10 വർഷത്തിനും ഇടയിലുള്ള ഏത് വർഷവും ആവാം, എത്ര വർഷവും ആവാം. എത്ര വർഷമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ: സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്ര വർഷമാണ്? എത്ര വർഷം സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സണ് എത്ര വർഷം ആ ഒരു പൊസിഷനിൽ ആ ഒരു പദവിയിൽ ഇരിക്കാം എന്നതാണ് ക്വസ്റ്റ്യൻ. 5. ഹലോ. ഹലോ. പറഞ്ഞോളൂ. 5 വർഷമാണോ? അല്ല. അല്ലേ? 4 വർഷമാണോ? രണ്ട് വർഷം. ആലോചിച്ചിട്ട് പെട്ടെന്ന് പറയൂ, നമുക്ക് വേറെയും കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു. 8 വർഷം ഉറപ്പിക്കല്ലേ. ഹലോ. ഹലോ. പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. 3 വർഷം ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി മോൾ. ആദ്യം പറഞ്ഞ 5 വർഷമായിരുന്നു കറക്റ്റ് ആൻസർ.
ഓർമ്മിക്കല്ലേന്ന് വെച്ചപ്പോ മോള് വീണ്ടും മാറ്റി പറഞ്ഞു. കൊഴപ്പില്ല, അടുത്ത ദിവസം നമുക്ക് ട്രോഫി ആയിട്ട് പോവാം അല്ലേ? ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഈ ഒരു കോളോട് കൂടി സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലികിസിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ദിവസം കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് ബൈ. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്.